ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി SR ടോക്സ് എന്ന പേരിൽ പരിശീലന പരിപാടി തുടങ്ങിയ പിലാത്തറ ചുമടുതാങ്ങയിലെ ശ്രീനിധി ആവശ്യമായ പരിശീലകരെ കിട്ടാത്തതിന്റെ പ്രതിസന്ധിയിലാണ്. പരിശീലകരെയോ സ്പോൺസർമാരെയോ ലഭ്യമാക്കാൻ സാധ്യമായ വാതിലുകളെല്ലാം മുട്ടുകയാണ് സെറിബൽ പാൾസി ക്വാഡ്രോ പ്ലീജിക്ക് സിവിയറായ ഈ വിദ്യാർത്ഥി. മനസ്സിന്റെ വേഗതയ്ക്കൊപ്പം ശരീരം എത്താത്തത് ശ്രീനിധിക്ക് പ്രശ്നമേയല്ല. തന്നെ പോലെ വിഷമതകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നത് സെറിബ്രൽ പാസി ക്വാഡ്രോപ്ലീജിക് സിവിയറായ ഈ വിദ്യാർത്ഥിക്ക്. കാഴ്ച പരിമിതിയുള്ളവരുൾപ്പെടെ 30-ലേറെ കുട്ടികൾക്കായി 3 ദിവസം നീളുന്ന ഒരു റെസിഡൻഷ്യൽ പരിശീലന പരിപാടി ശ്രീനിധി രൂപീകരിച്ച SR ടോക്സ് എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ കൊക്കാനശ്ശേരി JCIയുടെയും ചക്ഷുസ്മതി എന്ന സന്നദ്ധ സംഘടനയുടെയും സഹായത്തോടെ പയ്യന്നൂരിൽ നടന്നിരുന്നു. ആൻഡ്രോയിഡിലും മറ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളിലും ഭിന്നശേഷിക്കാർക്കും കാഴ്ച പരിമിതിയുള്ളവർക്കും വൈദഗ്ധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ശ്രീനിധിയുടെയും SR ടോക്സിന്റെയും ലക്ഷ്യം. ഓഫ്ലൈൻ പരിശീലനം പൂർത്തിയായെങ്കിലും തുടർന്നുള്ള ഓൺലൈൻ പരിശീലനമാണ് ശ്രീനിധിക്ക് മുന്നിലെ പുതിയ പ്രശ്നം. ഓൺലൈനായി പരിശീലനം നൽകാൻ ആവശ്യമായ ട്രെയിനർമാരെ ലഭിക്കുന്നില്ല. ട്രെയിനർമാർക്ക് പ്രതിഫലം നൽകാനുള്ള ഫണ്ടുമില്ല. ഇതിനായി സ്പോൺസർമാരെ തേടുകയാണ് നിലവിൽ ശ്രീനിധി. നമസ്തേ, എന്റെ പേര് ശ്രീനിധി എന്നാണ്. ഞാൻ ഒരു ടെക്നോളജി ക്ലാസുകൾ ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറെ കാലത്ത് സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു ഓഫ്ലൈൻ ക്യാമ്പൊക്കെ നടത്തിയിരുന്നു. അപ്പം ഇപ്പം എന്റെ ആവശ്യം എന്ന് പറഞ്ഞാല് ട്രെയിനേഴ്സിന്റെ ലഭ്യത കുറവാണ്. ട്രെയിനേഴ്സ് വരാൻ തയ്യാറാണ്, പക്ഷെ അവർക്കെല്ലാം ഫണ്ട് വേണം. അപ്പൊ ഒരു സ്പോൺസർ കിട്ടിയാലേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഭിന്നശേഷിക്കാരായ അനേകം കുട്ടികളെ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കുകയെന്ന ശ്രീനിധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.